ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനു വേണ്ടിയാണ് വിവിധ രീതികളിലുള്ള മത്സ്യകൃഷികൾ തിരഞ്ഞെടുക്കുന്നത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് നിലനിർത്തേണ്ടതിന് ആവശ്യമായ ഫ്ലോക്കുകൾ കുളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും കുളത്തിനുള്ളിൽ തന്നെ വെള്ളത്തിൻ്റെ ശുദ്ധീകരണം നടക്കുകയും ചെയ്യുന്നു. എന്നാൽ അക്വാപോണിക്സ് റാസ് പോലുള്ള രീതികളിൽ വെള്ളം ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഫിൽട്ടർ യൂണിറ്റുകൾ കുളത്തിൻ്റെ പുറത്താണ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അക്വാപോണിക്സ് യൂണിറ്റിൻ്റെ ഫിൽട്ടർ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 40,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഞങ്ങളുടെ ഈ അക്വാപോണിക്സ് യൂണിറ്റിൽ 4,000 ഗിഫ്റ്റ് തിലാപ്പിയ വളരുന്നുണ്ട്. കൂടുതൽ മീനുകൾ വളരുന്നത് കാരണം നല്ല ശ്രദ്ധ കൂടി യൂണിറ്റിൽ വേണ്ടതുണ്ട്. മത്സ്യങ്ങൾ വളരുന്ന കുളത്തിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക എന്നതാണ് മത്സ്യകർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടുതന്നെയാണ് മത്സ്യകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫിഷ് ഫാമുകൾ സന്ദർശിച്ചോ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ക്ലാസുകൾ പങ്കെടുത്തോ മനസ്സിലാക്കിയ ശേഷം കൃഷി തുടങ്ങുന്നതാണ് നല്ലത്. വെള്ളത്തിൻ്റെ pH അല്ലെങ്കിൽ അമോണിയയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം മത്സ്യങ്ങൾ ഒന്നാകെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു അക്വാപോണിക്സ് യൂണിറ്റിലെ ഫിൽറ്റർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഫിൽറ്റർ യൂണിറ്റ് മഴമറക്ക് പുറത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. GI പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സ്റ്റാൻഡിൽ മഴവെള്ളം വീഴാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുകളിൽ ഉള്ള 4 ബാരലുകളിൽ മെക്കാനിക്കൽ ഫിൽറ്ററും അതിനു താഴെയുള്ള 4 ബാരലുകളിൽ ബയോ ഫിൽറ്ററുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗ്രോബെഡിൽ വിവിധ ഇനം പച്ചക്കറികൾ ഉണ്ടാകുന്നുണ്ട്. വെണ്ട, ചീര, ചേമ്പ്, മധുരക്കിഴങ്ങ് കൂടാതെ മറ്റു വിവിധ ഇനം പച്ചക്കറികളും വളരുന്നുണ്ട്. തുടക്കത്തിൽ സസ്യങ്ങൾക്ക് വളർച്ച അല്പം കുറവായിരുന്നെങ്കിലും ഇപ്പോൾ മത്സ്യങ്ങൾ 3 മാസത്തിന് മുകളിൽ പ്രായമായതുകൊണ്ടാവാം ചെടികൾ നല്ല രീതിയിൽ വളരുന്നുണ്ട്. ചെടികൾക്കാവശ്യമായ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ടാവാം നല്ല വളർച്ച കിട്ടുന്നത്. ഇത് അത്യാവശ്യം വലിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ തന്നെ ഫിൽറ്റർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 1.5 HP മോട്ടോർ പമ്പ് ഉപയോഗിച്ചാണ് കുളത്തിലെ വെള്ളം ഫിൽറ്റർ യൂണിറ്റിലെത്തിക്കുന്നത്. ഈ വെള്ളം ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് സസ്യങ്ങൾ വളരുന്ന ഗ്രോബെഡുകളിൽ എത്തിക്കുന്നു. ഗ്രോബെഡിലെത്തുന്ന വെള്ളത്തിലെ നൈട്രേറ്റും മറ്റു ന്യൂട്രിയൻസും വലിച്ചെടുത്താണ് സസ്യങ്ങൾ വളരുന്നത്. അതോടൊപ്പം ശുദ്ധീകരിച്ച വെള്ളം തിരിച്ച് കുളത്തിലെത്തുകയും ചെയ്യുന്നു. ഈ കാണുന്ന ഫിൽറ്റർ യൂണിറ്റിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1, മെക്കാനിക്കൽ ഫിൽറ്റർ യൂണിറ്റ്. കുളത്തിൽ നിന്നും വരുന്ന മത്സ്യത്തിൻ്റെ വേസ്റ്റ് അടങ്ങിയ അഥവാ സ്ലറി അടങ്ങിയ വെള്ളം ആദ്യം എത്തിക്കുന്നത് മെക്കാനിക്കൽ ഫിൽറ്ററിലാണ്. ഏറ്റവും താഴെയായി ഫിൽറ്ററിൽ ഉപയോഗിക്കാറുള്ള ബയോ സ്പോഞ്ചുകളാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം 30 cm ഉയരത്തിലാണ് ഈ ബയോ സ്പോഞ്ചുകൾ അടക്കി വച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായി ഫൈബർ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും പല മടക്കുകളായി ഏകദേശം 30 cm ഉയരത്തിലുണ്ട്. ഈ മെക്കാനിക്കൽ ഫിൽറ്ററിലെ ഡ്രമ്മുകളുടെ അടിഭാഗത്തായി കുളത്തിൽ നിന്നും വരുന്ന പമ്പിൽ നിന്നും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ നിന്നും വെള്ളം സ്പോഞ്ചിലൂടെയും നെറ്റിലൂടെയും മുകളിലെത്തുമ്പോൾ വെള്ളത്തിലെ വേസ്റ്റുകൾ അതിൽ തങ്ങി നിൽക്കുകയും തെളിഞ്ഞ വെള്ളം ഓവർഫ്ലോ പൈപ്പിലൂടെ ബയോ ഫിൽറ്റർ യൂണിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മെക്കാനിക്കൽ ഫിൽറ്ററിൽ വെള്ളത്തിലടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളുടെയും മത്സ്യത്തീറ്റകളുടെയും വേസ്റ്റുകൾ വന്നടിഞ്ഞു ചേരുന്നു. ചെറിയ മീൻ കുഞ്ഞുങ്ങൾ ആകുന്ന സമയത്ത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വേസ്റ്റ് ഉണ്ടാകാറുള്ളൂ. എന്നാൽ 3 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള മീനുകളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ലറി ഉണ്ടാകാറുണ്ട്. എന്നും രാവിലെ ഓരോ ബാരലിൽ നിന്നും ഉള്ള വാൽവുകൾ തുറന്ന് വേസ്റ്റ് അടങ്ങിയ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാറുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ചാണ് ബാക്കി ഉള്ള കൃഷികളെല്ലാം നനക്കുന്നത്. മത്സ്യങ്ങളുടെ വേസ്റ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ ഈ വെള്ളം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്.
അതിനു പുറമെ രണ്ടു ദിവസത്തിൽ ഒരിക്കൽ സ്പോഞ്ചും നെറ്റുമെല്ലാം പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് സ്പോഞ്ചും നെറ്റും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടാമതായി ബയോ ഫിൽട്ടർ യൂണിറ്റ്. മെക്കാനിക്കൽ ഫിൽട്ടറിൽ നിന്നും സ്ലറി റിമൂവ് ചെയ്ത വെള്ളം ബയോ ഫിൽട്ടറിൽ എത്തിക്കുന്നു. കുളത്തിലെ വെള്ളത്തിലെ അമോണിയ അടങ്ങിയ വെള്ളം ഈ ബയോ ഫിൽട്ടറിൽ എത്തിക്കുന്നു. വെള്ളത്തിലെ അമോണിയയെ ബാക്ടീരിയകൾ വിഘടിപ്പിച്ച് ആദ്യം നൈട്രേറ്റും പിന്നെ നൈട്രേറ്റുമാക്കി മാറ്റുന്നു. ബയോ ഫിൽട്ടറിൽ ബയോ ബോൾസ്, MBBR, ബയോ സ്പോഞ്ച് എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൈട്രിഫൈം ബാക്ടീരിയകൾക്ക് വളരാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഈ നൈട്രിഫൈം ബാക്ടീരിയ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അമോണിയയെ വിഘടിപ്പിച്ച് നൈട്രേറ്റും പിന്നെ നൈട്രേറ്റും ആക്കി മാറ്റുന്നു. ഈ നൈട്രേറ്റും മറ്റു ന്യൂട്രിയൻസും വലിച്ചെടുത്ത് നല്ല രീതിയിൽ പച്ചക്കറികൾ വളരുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. മൂന്നാമതായി ഈ കാണുന്ന രണ്ട് ഡ്രമ്മുകളിലാണ് ട്രിക്ലിംഗ് ഫിൽട്രേഷൻ സിസ്റ്റം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ മുഴുവനായും കക്കത്തോടുകളാണ് നിറച്ചിട്ടുള്ളത്. ഈ കക്കത്തോടുകളിലൂടെ വെള്ളം കടത്തിവിടുമ്പോൾ വെള്ളത്തിൻ്റെ pH നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കുന്നു. ട്രീറ്റ് ചെയ്തെടുത്ത കക്കത്തോടുകളാണ് ട്രിക്ലിംഗ് ഫിൽട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ബാരലുകളിൽ പ്ലാസ്റ്റിക് കൊട്ടകളിൽ ആണ് ഇവ ഒതുക്കി വെച്ചിട്ടുള്ളത്. കക്കത്തോടുകൾക്ക് വെള്ളത്തിൻ്റെ pH നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. അതോടൊപ്പം നൈട്രിഫൈങ് ബാക്ടീരിയകൾക്ക് വളരാനുള്ള നല്ല അറ്റ്മോസ്ഫിയറും അതിലുണ്ട്. ഈ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ മത്സ്യകർഷകരുടെയും ഉത്തരവാദിത്തമാണ്. ഫിൽട്ടർ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ടാവും. എന്നാലും നൈട്രിഫിക്കേഷൻ നല്ല രീതിയിൽ നടക്കാതിരിക്കുന്ന അവസ്ഥ പല സമയങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ pH, അമോണിയ, നൈട്രേറ്റ്, നൈട്രേറ്റ് എന്നിവയുടെ അളവുകൾ സ്ഥിരമായി നോക്കുന്നത് ഒരു ശീലമാക്കണം. ഈ അക്വാപോണിക്സ് യൂണിറ്റ് ഒരുപാട് മത്സ്യങ്ങൾ വളരുന്ന ഒരു വലിയ യൂണിറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഫിൽട്ടർ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചെറിയ യൂണിറ്റ് ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫിൽട്ടർ സംവിധാനം മാത്രം മതി. അടുത്ത ഒരു വീഡിയോയിലൂടെ ഒരു ചെറിയ ഫിൽട്ടർ യൂണിറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.